ആരോഗ്യ പ്രവർത്തകരുടെ വാക്സിൻ അടിച്ചുമാറ്റാൻ നീക്കം നടത്തിയ മന്ത്രിയെ കയ്യോടെ പിടികൂടി നരേന്ദ്രമോദി. ഏതു മന്ത്രിയായാലും മുൻഗണനാ ലിസ്റ്റ് പ്രകാരം മാത്രമേ കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ പാടുള്ളൂ. ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കാൻ താൻ തന്നെ ആദ്യം കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച തെലങ്കാന ആരോഗ്യമന്ത്രി ഏടാല രാജേന്ദർ അവസാന നിമിഷം പിന്മാറി. പ്രധാനമന്ത്രിയുടെ കർശന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇത്. ആരോഗ്യ പ്രവർത്തകർ തന്നെ ആദ്യം വാക്സിൻ സ്വീകരിക്കണം എന്ന നിർദ്ദേശമാണ് രാജേന്ദറിന്റെ പിന്മാറ്റത്തിന് കാരണം. വാക്സിന്റെ സുരക്ഷിതത്വം തെളിയിക്കാൻ താൻ തന്നെ ആദ്യ വാക്സിൻ സ്വീകരിക്കുമെന്ന് ഇന്നലെയാണ് മന്ത്രി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് രാജേന്ദറിന് കർശന നിർദ്ദേശമാണ് ലഭിച്ചത്. മന്ത്രി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാക്കൾ തങ്ങളുടെ ഊഴത്തിനായി കാത്തിരിക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരും പോലീസും ശുചീകരണ തൊഴിലാളികളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ശേഷം 50 വയസ്സിന് മുകളിലുള്ള രോഗമുള്ളവരും 50 വയസ്സിൽ താഴെ ഗുരുതര രോഗമുള്ളവരുമാണ് വരിക. പാർലമെന്റ് അംഗങ്ങളെയും MLA മാരെയും ആദ്യഘട്ട വാക്സിനേഷൻ അനുവദിക്കണം എന്ന ഹരിയാന സർക്കാരിന്റെ അഭ്യർത്ഥന ലഭിച്ചതോടെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം കർശനമായി വിലക്കി നിർദ്ദേശം നൽകിയത്. ബീഹാർ ഒഡീഷ ആരോഗ്യമന്ത്രിമാരും ആദ്യം പൊതുപ്രവർത്തകരെയും പഞ്ചായത്ത് പ്രതിനിധികളെയും വാക്സിൻ സ്വീകരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം മനീഷ് കുമാർ എന്ന ശുചീകരണ തൊഴിലാളിക്ക് നൽകിക്കൊണ്ട് രാജ്യത്തെ കോവിഡ് വാക്സിനേഷന്റെ യജ്ഞം ആരംഭിച്ചു. ഡൽഹി എയിംസിലാണ് ശുചീകരണ തൊഴിലാളി മനീഷ് കുമാറിന് വാക്സിനേഷൻ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വൽ ഉദ്ഘാടനം നടത്തി തുടക്കം കുറിച്ച വാക്സിനേഷൻ ചടങ്ങിൽ കോവിൻ ആപ്പും പുറത്തിറക്കി. രാജ്യത്തിന്റെ ശേഷിയുടെയും പ്രതിഭയുടെയും ഉദാഹരണമാണ് ഇന്നത്തെ വാക്സിനേഷൻ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എയിംസിലെ ചടങ്ങിൽ ആരോഗ്യമന്ത്രി ഹർഷവർദ്ധനും പങ്കെടുത്തു. എയിംസ് തലവൻ ഡോക്ടർ രൺദീപ് ഗുലേരിയയും കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇവിടെ മൂന്നാമതായാണ് അദ്ദേഹം വാക്സിൻ സ്വീകരിച്ചത്. ഇന്ന് താൻ വളരെ സന്തുഷ്ടനും സംതൃപ്തനുമാണെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ പ്രതികരിച്ചു. കോവിഡിനെതിരെ സഞ്ജീവനിയായി ഈ വാക്സിൻ പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ബംഗളൂരുവിൽ ഒരു നഴ്സിന് വാക്സിൻ നൽകി വാക്സിനേഷൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി യെദ്യൂരപ്പ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോട്ടെ താഷറിംഗ് വാക്സിനേഷൻ പ്രക്രിയ ആരംഭിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. 3600 ബൂത്തുകളിൽ 300,000 ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുക. കോവിഷീൽഡോ കോവാക്സിനോ ഒരു ബൂത്തിൽ 100 പേർക്ക് നൽകും. 28 ദിവസത്തെ ഇടവേളയിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിക്കണം. കേരളത്തിൽ 133 കേന്ദ്രങ്ങളിലാണ് വാക്സിനേഷൻ. കുത്തിവയ്പ്പിന് ശേഷം ശരീരവേദനയും പനിയും ഉണ്ടാകുന്നത് സാധാരണമാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ ആദ്യഘട്ട വാക്സിൻ വിതരണത്തിന് തുടക്കമായി. ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ നൽകുന്നത്. പോലീസുകാർ, അംഗൻവാടി വർക്കർമാർ, സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗത്തിന് വേണ്ടിയാണ്. തൊട്ടുപിന്നാലെ 60 വയസ്സിന് മുകളിലുള്ളവർക്കും 50 വയസ്സിന് മുകളിലുള്ളവർക്കും മറ്റു അസുഖമുള്ളവർക്കും വാക്സിൻ നൽകും. വീഡിയോ കോൺഫറൻസ് വഴി രാജ്യത്തൊട്ടാകെയുള്ള 3006 വാക്സിനേഷൻ കേന്ദ്രങ്ങളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനത്തും വാക്സിൻ വിതരണം ആരംഭിച്ചത്. എറണാകുളം ജില്ലയിൽ 12 കേന്ദ്രങ്ങളിലാണ് വാക്സിൻ വിതരണം നടക്കുന്നത്. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിൽ 11 കേന്ദ്രങ്ങൾ വീതമാണ് ഉള്ളത്. ബാക്കി ജില്ലകളിൽ 9 കേന്ദ്രങ്ങളിലായാണ് വാക്സിൻ വിതരണം. ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിൽ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെയും വിഭാഗങ്ങളെയും അന്താരാഷ്ട്ര ഏജൻസികളായ WHO, യുനിസെഫ്, UNDP തുടങ്ങിയവയുടെ സഹകരണത്തോടെയുമാണ് വാക്സിനേഷൻ യാഥാർത്ഥ്യമാകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.